ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും കടന്നു വരുവാൻ ലഭിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാഴ്ചെന്നും പതിനഞ്ച് നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും ഫലകരമായിട്ടുള്ള ദൈവാനുഭവങ്ങളായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം പ്രത്യേകിച്ച് വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമമാകുന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവ വേളയിൽ നമുക്ക് അല്പസമയം വചനം ധ്യാനിക്കുവാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ഒന്നിച്ചുള്ള അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിച്ച ശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങൾ വിശുദ്ധ വിശുദ്ധമ്മത്തായുടെ സുവിശേഷം ആറാമധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ പ്രിയമുള്ളവരെ അനേക സന്ദർഭങ്ങളിൽ നാം ഈ വേദഭാഗം വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ നാളുകളിൽ ഈ വേദഭാഗത്തിന് അല്പം കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന സാഹചര്യമാണെന്ന് നാം അറിയുന്നുവല്ലോ എല്ലാം സുഗമമായിരുന്ന നാളുകളിൽ ഈ വേദഭാഗം നമ്മൾ വായിച്ചിരിക്കാനും ധ്യാനിച്ചിരിക്കാനും സാധ്യത ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കുകയില്ല മറ്റൊരു തരത്തിൽ നമ്മളിതിനെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം ഊന്നല കൊടുത്തുകൊണ്ടോ പ്രാധാന്യം കൊടുത്തുകൊണ്ടോ നാം ഈ വേദഭാഗത്തെ ചിന്തിച്ച് കാണുകയില്ല എന്നാൽ ശ്രദ്ധയോടുകൂടെ ഈ പ്രതി പ്രയാസം നിറഞ്ഞ പ്രത്യേക സാഹചര്യത്തിൽ ഈ വചനം വായിക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരു വേദഭാഗം പ്രത്യേകിച്ച് കർത്താവിൻ്റെ പർവ്വത വേളയിലുള്ള അവൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ആറാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഒരു വലിയ ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഏഡാണ് നാം ഇപ്പോൾ വായിച്ചത് അത് ഇങ്ങനെയാണ് പുഴുവും തുരുമ്പും കെടുക്കുകയും കളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ചെയ്യുന്ന മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കളന്മാർ തുറ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് കൊൾവിൻ ദൈവമായ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് തൻ്റെ അഫസ്വരന്മാരെയും പുരുഷാരത്തെയും ഒക്കെ പഠിപ്പിക്കുന്ന സന്ദർഭം കൂടിയാണ് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യം ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും എത്ര വ്യത്യസ്തമാണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഭൂമിയിൽ ഏറ്റവും മിടുക്കന്മാർ ഈ ഭൂമിയിൽ തന്നെ സ്വത്ത് പോകുകൾ സമ്പാദ്യങ്ങൾ ശേഖരിക്കുന്നു എന്നാൽ എല്ലാത്തിൻ്റെയും ആത്യന്തിക അനുഭവം എന്ന് പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കുന്നു കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുന്നു അത് നമ്മുടെ സമ്പാദ്യമായിക്കോട്ടെ സ്ഥാനമാനമായിക്കോട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യങ്ങളും സുഖഭോഗങ്ങളും ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന അലങ്കാരങ്ങളുമായിക്കോട്ടെ എല്ലാം ഒരു നാളിൽ പരിശീലിയപ്പെടും നഷ്ടപ്പെട്ട് നശിച്ചും പോകും എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്ത നിക്ഷേപം നിങ്ങൾക്ക് ആർജരിക്കുവാൻ സമ്പാദിക്കുവാൻ സാധ്യമാണ് സാധ്യമാണ് അത് ഇവിടെയല്ല എന്ന് മാത്രം അസാബിൽ പ്രിയരെ ഈ നാളുകളിൽ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ഭീതിയും ആശങ്കയും നഷ്ടങ്ങളുടെ കണക്കുകളും നാൾ തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് തന്നെ മാറ്റി നമ്മുടെ നിക്ഷേപങ്ങളെ നിക്ഷേപിക്കുവാൻ ഒരു പരിശ്രമം നടത്തുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നത് അല്പം കൂടെ കാര്യഗൗരവമായി നാം ചിന്തിക്കുന്നു നിക്ഷേപങ്ങൾ ഒന്നും സുരക്ഷിതമല്ല ഒരു ജോലിയും സുരക്ഷിതമല്ല ഒരു സ്ഥാനവും ഒരു ഇടവും സുരക്ഷിതമല്ല ഒരു മരുന്നും സുരക്ഷിതമല്ല ഒരു ഭരണകൂടവും സുരക്ഷിതമല്ല അങ്ങനെയെങ്കിൽ സുരക്ഷിതമായതെന്ത് ഭദ്രമായതെന്ത് ശ്രേഷ്ഠമായതെന്ത് എന്ന് ചിന്തിക്കുവാൻ ഈ നാളുകൾ നമ്മൾ ഉപയോഗിച്ചാൽ അത് ഫലവത്തായ ചില കണ്ടെത്തലുകളിലേക്ക് നമ്മളെ നയിക്കും അതിന് നമ്മൾ ഈ വചനം സഹായിക്കുന്നുണ്ട് വചനം ഓർപ്പിക്കുന്നു ഹൗ ട്രഷേഴ്സ് ഇൻ ഗോഡ്സ് പ്ലഷ്സ് നിങ്ങളുടെ നിക്ഷേപം ദൈവത്തിന് പ്രസാദമുള്ള ഇടത്തും കാര്യങ്ങളിലും ആകട്ടെ ഹൗ ട്രഷേഴ്സ് ഇൻ ഗോഡ്സ് പ്ലഷേഴ്സ് ദൈവത്തിന് ഹിതകരമായതിൽ നമ്മുടെ സമ്പാദ്യവും നിക്ഷേപവും ആകട്ടെ കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ കൊറോണയുടെ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത പ്രിൻസിപ്പൽ തത്വം എന്ന് പറഞ്ഞ് ആർജിക്കുക പരമാവധി ആർജിക്കുക ആകുന്നിടത്തോളം ആർജിക്കുക പിന്നീട് അത് തലമുറകൾക്ക് നൽകുക അവരും ആർജിക്കട്ടെ ആർജിച്ച് ആർജിച്ച് മുൻപോട്ട് പോകട്ടെ ആർജിക്കുന്നത് കൊണ്ട് ആർജിക്കുന്നത് തൃപ്തികരമായിട്ട് മാറുന്നില്ല ആർജിക്കും തോറും അതൃപ്തി കിടക്കുന്നു വീണ്ടും ആർജിക്കാൻ സമ്പാദിക്കാൻ ശേഖരിക്കാനായിട്ടുള്ള ഉത്സാഹവും കൊതിയും തീക്ഷ്ണതയും വർദ്ധിക്കുന്നു എന്നാൽ ആർജിച്ച് ആർജിച്ച് ജീവിച്ച് ജീവിക്കാൻ പലപ്പോഴും നാം മറന്നുപോയ അവസ്ഥ ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് ജീവിക്കാൻ മറന്നുപോയി തുടങ്ങിയ മനുഷ്യൻ അപ്പോഴാണ് ഈ ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ ഈ കാലക്രമം ഒന്ന് തകിടം മറിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഓട്ടത്തിൻ്റെ ഒരു ദിശ ഒന്ന് മാറ്റി ഓടേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ആർജിച്ച് മുന്നേറിയ മനുഷ്യൻ ഒന്ന് നിന്ന് ചിന്തിക്കേണ്ടതായി വന്നിരിക്കുന്നത് ആർജിക്കുകയും ജീവിക്കാൻ മറന്നു പോവുകയും ചെയ്ത സമൂഹത്തിന് ഒരു പക്ഷേ ഒരു തിരുത്തലായിരിക്കാം ഈ രോഗത്തിലൂടെ ഉണ്ടാകുവാൻ ദൈവമായ കർവ് ആഗ്രഹിക്കുന്നതാണ് നമുക്കറിയാം ഈ ലോകത്ത് നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സമ്പാദിച്ചതോ ആർജിച്ചതോ ആയ അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാൽ അത് പൂർണ്ണമായും ശരിയാണോ നമ്മൾ ഒന്നും കൊണ്ടുപോവുകയില്ലേ നമുക്കറിയാം നമ്മൾ ആർജിച്ചത് സമ്പാദിച്ചത് ഈ ഭൂമിയിൽ നേടിയത് ഈ ഭൂമിയിൽ ഭൂമി നമ്മളായിത്തീർന്നത് ഇതൊന്നും നമ്മളെ അനുഗമിക്കുകയില്ല പക്ഷേ നമ്മളെ അനുഗമിക്കുന്നത് ചിലതുണ്ട് നാം ആർജിച്ചവയല്ല പിന്നെയോ നാം വിട്ടുകൊടുത്തവ നാം ഉദാര മനസ്സോടെ നൽകിയത് നാം ത്യാഗപൂർവം കൊടുത്തത് നാം സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും സ്തോത്രം ചെയ്തുകൊണ്ടും ഈ ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നതായി നൽകിയത് ഒക്കെയും കൊടുത്തത് നൽകിയത് നഷ്ടപ്പെടുത്തിയത് ഒക്കെയും നമ്മെ അനുഗമിക്കും എത്ര വലിയ ദൈവശാസ്ത്ര ചിന്തയാണ് ഈ വേദഭാദയുടെ കർത്താവ് നൽകുന്നത് ഈ ഭൂമിയിൽ നീ നഷ്ടപ്പെടുത്തുക നിന്റെ വിലപ്പെട്ടതെന്ന് തോന്നുന്നതിനേക്ക് നി നൽകുക സന്തോഷത്തോടെ സംതൃപ്തിയോടെ ത്യാഗമനോഭാവത്തോടെ കൊടുക്കുക എങ്കിൽ അതൊക്കെ നിന്നെ അനുഗമിക്കും നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ നിക്ഷേപങ്ങളും അവിടെ നിനക്ക് മുമ്പായി നിന്നോട് കൂടെ കാണും ഈ വലിയ തിരിച്ചറിവ് ഈ നാളുകളിൽ ഈ ലോകത്തിൻ്റെ പെരിശിംഗായിട്ടുള്ള സമ്പാദ്യങ്ങളുടെ മധ്യം നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കണം നഷ്ടപ്പെട്ടു പോകുന്ന സമ്പാദ്യങ്ങളിൽ ഇനി ആർജിക്കുന്നതിന് ഉത്സാഹം കാണിക്കാതെ നിത്യതയോളം നമ്മെ അനുഗമിക്കുന്ന നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന നിത്യതയിൽ നമ്മളെ കാത്തിരിക്കുന്ന സമ്പാദ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വിട്ടു നൽകുന്ന മനോഭാവത്തോടുള്ള ഒരു പുതിയ ജീവിതക്രമം ക്രൈസ്തവ ജീവിതക്രമം ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ട് നമ്മൾ വായിച്ച ഇന്നത്തെ കുരുവാക്യമായി വായിച്ച വേദഭാഗത്തിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ അങ്ങനെ ചില വിചാരങ്ങളുള്ളവരാണെന്ന് എനിക്കറിയാം മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് നല്ലത് വേണ്ട എന്ന കർത്ഥാവ് സ്വർഗത്തിൻ്റെ സകല സമ്പാദ്യങ്ങളുടെ ഉടയവൻ ഈ ഭൂമിയിലെ മനുഷ്യരാ നമ്മൾ പറയുകയാണ് അബ്ബാൻഡൻ യുവർ ചോയ്സസ് അൺറിലേറ്റഡ് ടു ലൈഫ് നിങ്ങൾക്ക് ജീവനുമായിട്ട് ബന്ധപ്പെടാത്ത പലതിനെക്കുറിച്ചും ആശങ്കയുണ്ട് ആകുലതയുണ്ട് അങ്ങനെ പല ചോയ്സസ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു അത് നിങ്ങളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ആകുലപ്പെടുത്തുന്നു ഉത്കണ്ഠ ഉള്ളവരാക്കുന്നു ആകാംക്ഷ ഉള്ളവരാക്കുന്നു ആശങ്കയുള്ളവരാക്കുന്നു അതിനെ വിട്ടുകളയുക കർത്താവ് പറയുകയാണ് പൂർണമായും അതിനെ തഴഞ്ഞു കളയാൻ കർത്താവ് പറയുന്നു എന്ത് ഏത് എന്നീ ചോദ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് പ്രമാണത്തെ കഴിഞ്ഞ നാളുകളിൽ രൂപപ്പെടുത്തിയത് എന്തു തിന്നും എന്തുടുക്കും എന്തു കുടിക്കും ഈ ചിന്തകൾ എന്ത് ഏത് ഈ രണ്ട് ചിന്തകൾ എന്തു തിന്നും എന്നുള്ള ചിന്ത സ്വാഭാവികമാണ് മനുഷ്യനും നാളെക്കുറിച്ചുള്ള വിചാരമുണ്ടാകും അന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭാരങ്ങളുണ്ടാകും ആശങ്ക ഉണ്ടാകും എന്നാൽ നമ്മുടെ തലമുറയിൽ അത് ഒരുപാടിയുടെ അപ്പുറത്തേക്ക് എത്തി ഏത് തിന്നും ഏത് കുടിക്കും ഒത്തിരിയുണ്ട് ധാരാളമുണ്ട് പലതുണ്ട് ഇതിലേതാണ് ഇപ്പോൾ തിന്നേണ്ടത് ഇപ്പോൾ കുടിക്കേണ്ടത് ഇപ്പോൾ ഉടുക്കേണ്ടത് ഈ അവസരത്തിൽ ഉടുക്കേണ്ടത് എന്നുള്ള വലിയ ആശങ്ക കൂടെ നമ്മൾ ബാധിച്ചു അതുകൊണ്ടാണല്ലോ മുമ്പത്തെ ഒരു തലമുറയിൽ ടെൻഷൻ എന്നുള്ള വാക്കിന് പ്രസക്തിയില്ലായിരുന്നു അവർക്ക് ദുഃഖങ്ങളുണ്ടായിരുന്നു രോഗങ്ങളുണ്ടായിരുന്നു ഈ രണ്ടേ ഉള്ളൂ അവരെ ഭാരപ്പെടുത്തിയ സംഗതികൾ ദുഃഖങ്ങളുണ്ടായിരുന്നു വേദനകളും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതൊന്നുമല്ലാത്ത ഒരനുഭവമാണല്ലോ ടെൻഷൻ ആകുലത എന്താണ് ഏതാണ് വേണ്ടത് എന്നത് ധാരാളം ഉള്ളത് കൊണ്ടുള്ളതാണ് എന്നാൽ ഇതൊന്നും ജീവനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആശങ്കയല്ല ആകൃതയല്ല അതാണ് കർത്താവ് പൂർണ്ണമായും തള്ളിക്കളയാൻ പറയുന്നത് എന്ത് ഏത് എന്ന് പറയുന്ന ചോയ്സസ് അല്ലെങ്കിൽ ഈ ചോയ്സസിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആകുല ഭാരം അത് ജീവിതത്തിന് ഉതകുന്നതല്ല നല്ലതല്ല അതിനെ മാറ്റി കളയാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു പിന്നെ എന്താണെന്ന് ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ കൊറോണ കാലഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഭരിച്ചിരുന്ന ചിന്തകൾ എന്ത് ഏത് എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മളെ നയിച്ചിരുന്ന പ്രേരക ശക്തി അതായിരുന്നുവെങ്കിൽ ഇനിയുള്ള കാലം എന്ത് ഏത് എന്നുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല മുന്നേറേണ്ടത് പിന്നെയോ എങ്ങനെ എന്നുള്ള അല്പം കൂടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നയിക്കേണ്ടത് എന്ത് ഏത് എന്നുള്ള ചിന്തകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ക്വാളിറ്റേറ്റീവ് ആക്കിയിട്ടില്ല ജീവിതത്തിൽ നിലവാരം വർദ്ധിപ്പിച്ചിട്ടില്ല ജീവിതത്തിൽ അല്പം കൂടെ ആർജിക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ അല്പം കൂടെ ആർത്തിയുള്ളവരാക്കി നമ്മൾ മാറ്റിയിട്ടേ ഉള്ളൂ അല്പം കൂടെ പരവേശം കൂടിയവരാക്കി നമ്മൾ തീർത്തിട്ടേ ഉള്ളൂ എന്നാൽ എങ്ങനെ എന്നുള്ള അർത്ഥത്തായ കാമ്പുള്ള അല്പം കൂടെ ജീവിതത്തെ മികച്ചതാക്കി തീർക്കുന്ന ഒരു ചോദ്യവും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം ഉണ്ടാകും ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു എങ്ങനെ ജീവിക്കും എങ്ങനെയാണ് ഇത്രയും പണം കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് ഈ സംഭരിച്ചിരിക്കുന്ന അല്പം ധാന്യം കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം ഉള്ള സൗകര്യം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെ മുൻകാലങ്ങളിലെ സൗകര്യങ്ങളോ സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് ക്രമീകരിക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ള ചിന്ത നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും നമ്മുടെ ജീവിതത്തെ പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട് തിരുത്തുന്നുണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്ത ജീവിതത്തെ മെച്ചപ്പെടുന്നുണ്ട് എങ്ങനെ ചിലവഴിക്കണമെന്ന് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചിന്തിക്കുന്നു അത് നമ്മുടെ സമ്പാദ്യശീലത്തെയും നമ്മുടെ ദൂർത്തിനെയും ഒക്കെ ഒരുപോലെ നിയന്ത്രിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുന്നുണ്ട് അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ ഈ രോഗ നമുക്ക് ലഭിച്ച ഒരു കൃപയാണ് എന്ത് ഏത് എന്നുള്ള ആകുല ചിന്തകളിൽ നിന്നും എങ്ങനെ എന്ന് പറയുന്ന പുരോഗമന ചിന്തയിലേക്ക് നമ്മളെ ഈ രോഗം നയിച്ചിരിക്കുന്നു നടത്തിയിരിക്കുന്നു കർഷാവ് പറയുന്നു എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നീ ചിന്തിക്കുക എന്ത് നിന്ന് എന്ത് കുടിച്ച് ജീവിക്കുമെന്നുള്ളതിനപ്പുറമായി എങ്ങനെ ജീവിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെ ജീവിക്കണം ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഒരു ഈ കാലഘട്ടത്തിൽ ഒരു ഗ്രഹനാഥൻ എങ്ങനെ ഗ്രഹനാഥൻ എങ്ങനെ ഒരു ഒരു മകൻ എങ്ങനെ ഒരു മകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കാര്യഗൗരവമായി ചിന്തിക്കുവാൻ ഈ വചനവും കർത്താവും നമ്മൾ ഒരുപോലെ ആഹ്വാനം ചെയ്തു ചെയ്യുന്നു എങ്ങനെയുള്ള എന്ന് എങ്ങനെ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റട്ടെ മൂന്ന് ഇവിടെ കാണുന്നൊരു കാര്യമാണ് കസാവ് ചൂണ്ടിക്കാണിക്കുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ കസാ പറയുകയാണ് നിങ്ങളുടെ ജീവിതം പോലെ സ്വതന്ത്രമാകട്ടെ പറവകളെ പോലെ ആകുലതയില്ലാത്തതാകട്ടെ ഭാരമില്ലാത്തതാകട്ടെ എങ്ങനെ സാധിക്കുന്നത് അവ പൂർണ്ണമായും തങ്ങളെ സൃഷ്ടിച്ചവനിൽ ആശ്രയിച്ചുള്ള ജീവിതവും യാത്രയും ജീവിതാനുഭവങ്ങളുമാണ് ഈ പറവുകൾക്കുള്ളത് കത്താവ് അതുകൊണ്ട് പറയുന്നു അവയെ നോക്കുവിൻ എന്നിട്ട് എന്താ വേണം എൻഡ്രസ്റ്റ് യുവർ എസ്റ്റീംഡ് ലൈഫ് ടു ദ എസ്റ്റീംഡ് മാസ്റ്റർ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലാത്തവരല്ല ഈ ആകാശത്തിൻ്റെ പറവകൾ പക്ഷേ പിന്നെന്താ അവർ ചെയ്യുന്നത് അവർ തങ്ങൾ വിലപ്പെട്ട ജീവിതത്തെ വിലപ്പെട്ട നാഥന് പൂർവമായും വിട്ടുകൊടുത്തിരിക്കുകയാണ് ദ ഹാവ് എൻട്രസ്റ്റഡ് ദർ എസ്റ്റീംഡ് ലൈഫ് ടു ദ എസ്റ്റീംഡ് മാസ്റ്റർ വിലപ്പെട്ട ജീവിതത്തെ വിലപ്പെട്ട നാഥന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും വിലപ്പെട്ടതെങ്കിലും വിലയില്ലാത്തവയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത വിലയില്ലാത്ത മാസ്റ്റേഴ്സിന് വിലയില്ലാത്ത യജമാനന്മാർക്ക് വിട്ടുകൊടുത്ത അനുഭവമുണ്ട് വിലയില്ലാത്ത തത്വശാസ്ത്രങ്ങൾക്ക് വിട്ടുകൊടുത്ത അനുഭവമുണ്ട് വിലയില്ലാത്ത ധാർമ്മിക അനുഭവങ്ങളിൽ വിട്ടുകൊടുത്ത സാഹചര്യമുണ്ട് വിലയില്ലാത്ത ഭൗതിക കാര്യങ്ങളിൽ ഈ ജീവിതത്തെ വെച്ചു കൊടുത്ത സാഹചര്യങ്ങളുണ്ട് അതിനെ മാറ്റണം ഈ പറവകളെ നോക്കുക വിലയില്ലാത്തവയിലൊന്നും വിലയില്ലാത്ത ഒരിടത്തും അവ ചെന്നിരിക്കുന്നില്ല വിലയില്ലാത്ത ഇടങ്ങളിൽ മരക്കൊമ്പുകളല്ല അവയിരിക്കുന്നത് അവർ ആകാശവിധാനങ്ങളിൽ പറക്കുകയാണ് അവരുടെ സ്വാതിനി സൂചിപ്പിക്കുന്നു ദേ ആർ ഇൻ ദർ മാസ്റ്റർ അവർ അവരുടെ യജമാനൻ്റെ ഉള്ളിലാണ് യജമാനിലാണ് ദേ ആർ ഫ്ലയിങ് ഇൻ ദ മീഡിയം ഓഫ് ദിയർ മാസ്റ്റർ ദൈവമാകുന്ന അവരെ സൃഷ്ടിച്ചവനിലൂടെ അവർ പറക്കുകയാണ് സൃഷ്ടിച്ചവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവർ സന്തോഷത്തോടെ പറക്കുകയാണ് ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം ദേവർ ഫ്ലൈയിങ് ആകർഷിച്ച പറവുകൾ പറക്കുകയാണ് ഇതുപോലെ പറക്കാൻ നമുക്ക് സാധിക്കും ഇതുപോലെ പറക്കാൻ നമുക്ക് മുമ്പേ സാധിക്കുമായിരുന്നു എന്നാൽ പറന്നിട്ടില്ല നാം നടക്കുകയും വേച്ചും കിതച്ചും പതിയെ പതിയെ നിരങ്ങി നിറങ്ങി നീങ്ങുകയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ എന്നാൽ പറക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഈ ഒരു പ്രത്യേക കാലഘട്ടം ഈ പറയെ പോലെ ഫ്ലൈ ഇൻ ദ മീഡിയം ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു ആകുന്ന മീഡിയത്തിൽ ഉപാധിയിലൂടെ നാം പറക്കണം ക്രിസ്തുവിൽ പറക്കണമെങ്കിൽ നമുക്ക് നമുക്കെന്ത് വേണം ഈ ലോകത്തിലെ നടപ്പ് അവസാനിപ്പിക്കണം ലോകത്തിലെ നടപ്പ് ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപ്പ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം പറക്കാനുള്ള ശക്തി ചിറകുകൾക്ക് ബലം നമുക്ക് ലഭിക്കും ഫ്ലൈ ഇൻ ദ മീഡിയം ഓഫ് ഗ്രേസ് കൃപയിൽ പറക്കണം ഇന്നാളിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യമാണ് ഗ്രേസ് എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റിക്ക് നമ്മുടെ ഉത്കണ്ഠകൾക്ക് ഒക്കെ വിപരീതമാണ് മറുവശത്താണ് കൃപ ഉത്കണ്ഠകൾ കൃപയില്ലാത്തവനുണ്ടാ ഉണ്ടാകുന്ന അനുഭവമാണ് ശരിയാണ് സാമ്പത്തിക രംഗത്തിൽ തകരാറുകൾ തകർച്ച സംഭവിക്കുന്നു ജോലി കാര്യങ്ങളിൽ പ്രയാസമുണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ മാന്യതും വിദ്യാഭ്യാസ മേഖലയിൽ താറുമാറുണ്ടായിരിക്കുന്നു ഉത്കണ്ഠ ഉണ്ടാകും എന്നാൽ ഉത്കണ്ഠയ്ക്ക് പരിഹാരം വേണ്ടേ നമ്മളിവിടെ വീണു പോകാനുള്ളവരാണോ അല്ല മുന്നേറിയ മതിയാവുകയുള്ളൂ നമ്മൾ ഏച്ചും വിതച്ചും പോയാൽ കിതച്ചും പോയാൽ പോരാ നമുക്ക് പറക്കണം പറക്കണമെങ്കിൽ അത് എല്ലാ മീഡിയമിലും സാധ്യമാകുന്ന കാര്യമല്ല എല്ലായിടത്തും പറക്കാൻ സാധിക്കത്തില്ല പറക്കണമെങ്കിൽ നീ ഉയർത്തപ്പെടണം ഉയർത്തപ്പെടണമെങ്കിൽ ആസൈറ്റി മാറണം നീ കൃപയിൽ മാത്രമേ ഉയർത്തപ്പെടുകയുള്ളൂ കൃപയിൽ സ്വതന്ത്രരാകുവാൻ കൃപയിൽ പറക്കുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ നമ്മളെ നാളിൽ അലട്ടുന്ന മറ്റൊരു വികാരമാണ് ഭയം വല്ലാത്ത ഭയാശങ്ക നമുക്കുണ്ട് ഭയാശങ്കയിൽ നിന്ന് നാം ഉയർത്തപ്പെടണം എങ്കിലേ നമുക്ക് വിശ്വാസത്തിൽ പറക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഭയാശങ്ക സ്വാഭാവികമായും ഉണ്ടാകാം എന്നാൽ ഈ ഭയ ഭയാശങ്ക എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും വിശ്വാസത്തിലൂടെ അല്ലാതെ മറ്റൊരു മറുമരുന്ന് നമുക്കില്ല ഈ ഭയത്തെ അതിജീവിക്കുവാൻ അതുകൊണ്ട് നാം പറന്നേ മതിയാവുകയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ചുറ്റിത്തിരിയലല്ല ക്രിസ്ത്യ ജീവിതം എങ്ങനെയൊക്കെയോ ഒരു ചുറ്റിത്തിരിയലായി ലോകത്തിലെ ചില സൗഭാഗ്യങ്ങളുടെ ചുറ്റും ഇഷ്ടങ്ങളുടെ ചുറ്റും ചില സാഹചര്യങ്ങളുടെ ചുറ്റും ചില പ്രയാസങ്ങളുടെ ചുറ്റുമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ജീവിച്ചത് നമ്മളങ്ങ് ശീലിച്ചായിരുന്നു എന്നാൽ ഇനിയോ പറക്കുവാനുള്ള നാളുകളാണ് ആകാശത്തിലെ പറവകളെപ്പോലെ അവ പറക്കുന്നത് പോലെ ചുറ്റിത്തിരികലല്ല ഒരു മുന്നേറ്റത്തിന് അനുഭവക്കാരായി തീരുവാൻ നമുക്ക് സാധിക്കണം ക്രിസ്തുവിൽ മാത്രമേ മുന്നേറ്റമുള്ളൂ ലോകത്തിൽ മനുഷ്യനൊരു മുന്നേറ്റം ഇല്ല ലോകപ്രകാരം മനുഷ്യൻ മുന്നേറുന്നില്ല ചുറ്റിത്തിരിയുകയേ ഉള്ളൂ ലോകപ്രകാരം മനുഷ്യന് ഉത്കണ്ഠ വർദ്ധിക്കുകയുള്ളൂ കൃപ വർദ്ധിക്കുന്നില്ല ലോകപ്രകാരം മനുഷ്യന് ഭീതി വർദ്ധിക്കുന്നതേ ഉള്ളൂ വിശ്വാസം വർദ്ധിക്കുന്നില്ല സ്വതന്ത്രരാകണം പറക്കണം ക്രിസ്തുവേശുവിൽ പറക്കണം കൃപയിൽ വളരണം കൃപയിൽ പറക്കണം വിശ്വാസത്തിൽ പറക്കണം അതിന് നമുക്ക് സാധിക്കണം കർത്താവിൽ പ്രിയരേ അവസാനിപ്പിക്കട്ടെ ഈ പറവുകളെ നോക്കുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാകുന്നു അവരുടെ ജീവിതം നാൾ തോറും ഒരു മുന്നേറ്റമാണ് നാൾത്തോറും മുന്നേറ്റമാണ് ഇന്ന് കണ്ടതല്ല അവർ നാളെ കാണുന്നത് പുതിയ ആകാശം പുതിയ ഇടങ്ങൾ പുതിയ കാഴ്ചകൾ പുതിയ നന്മകൾ അവരനുഭവിക്കുന്നു നമ്മളുടെ ആശങ്ക കൊണ്ടും ഉത്കണ്ഠം കൊണ്ടുമാണ് പുതിയ നന്മകൾ നമ്മൾ കാണാത്തത് ഇപ്പോഴുള്ളതാണ് നന്മയെ നമ്മൾ ചിന്തിക്കുന്നു ഇപ്പോഴുള്ളതാണ് പെർഫെക്റ്റ് അബ്സൊലൂട്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇപ്പോഴുള്ളതാണ് എല്ലാമേ നമ്മൾ ചിന്തിക്കുന്നു പറവുകൾക്ക് ആ ചിന്തയെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ചത് മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടവ പറക്കുന്നു അല്ലെങ്കിൽ ആകാശത്തിലെ പിറവകളും താഴെയുള്ള കാക്കകളും ചെറു പക്ഷികളും വലിയ വ്യത്യാസമുണ്ട് ആകാശത്തിലെ പിറവകൾ ദൂരേക്ക് പറക്കുന്നു കാക്കകളോ ചില മാലിന്യ കൂമ്പാരത്തിന് ചുറ്റും പറക്കുന്നു വളരെ വലിയ വ്യത്യാസമുണ്ട് ഈ ഭൂമിയിലുള്ളത് ഇതാണ് നല്ലതെന്ന് കാക്കകൾ വിചാരിക്കുന്നു ആകാശത്തിലെ ദേശാടന പക്ഷികളോ ഇതല്ല ഇതിനേക്കാൾ മികച്ചത് അങ്ങ് ദൂരെ കാണാത്തിടത്ത് അങ്ങ് ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അവർ ചക്രവാളങ്ങളിൽ ലക്ഷ്യമാക്കി പറക്കുന്നു അതാണ് തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഇതാണ് നല്ലത് ഇവിടെയാണ് നല്ലത് ഇപ്പോഴാണ് നല്ലത് എന്നുള്ള ചിന്തയിൽ നാം ഉടക്കിപ്പോയി തങ്ങിപ്പോയി മുന്നേറ്റമില്ലാതായിപ്പോയി ജീവിതം ഒരു മുന്നേറ്റമാകണം തീർത്ഥാടനമാകണം തീർത്ഥാടന ലക്ഷ്യങ്ങൾ സമീപ ലക്ഷ്യങ്ങളല്ല അടുത്തുള്ള ചെറിയ കാഴ്ചകളല്ല വിദൂര ലക്ഷ്യങ്ങളാണ് അതിനെയാണ് വിശ്വാസപൂർവ്വമുള്ള യാത്ര എന്ന് പറയുന്നത് ഈ യാത്ര നമുക്ക് സാധ്യമാകണം വിശ്വാസ ജീവിതത്തിലെ ചുറ്റിത്തിരിലുകൾ അവസാനിക്കണം വിശ്വാസ ജീവിതത്തിൽ ഇനിയൊരു അവസരം നമുക്കുണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് വേണ്ടി ഒരിക്കലും കൂടെ തുറക്കപ്പെടുമെങ്കിൽ ഈ ദേവാലയം നമുക്ക് വേണ്ടി വീണ്ടും തുറക്കപ്പെടുമെങ്കിൽ നമുക്കൊന്നിച്ചൊരു കൂട്ടായ്മ സാധ്യമാകുമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പഠിക്കാനും പ്രവർത്തിപ്പാനും അവസരം ലഭിക്കുമെങ്കിൽ ഓർക്കുക ചുറ്റിത്തിരിയാൻ വേണ്ടിയാകരുത് ആരാധന ചുറ്റിത്തിരിയാനാകരുത് പഠനം ചുറ്റിത്തിരിയാനാകരുത് സാമൂഹ്യ ബന്ധങ്ങൾ മുന്നേറ്റത്തിനു ആയിത്തീരണം മുന്നേറാനുള്ള നമുക്കുണ്ടാകട്ടെ മുന്നേറണമെങ്കിൽ ഈ ചെറു ചെറുകാഴ്ചകളെ ഇവിടെ കാണുന്ന കാഴ്ചകളെ കണ്ട് മതിമറന്ന് സന്തോഷിക്കുവാനല്ല ഇതിനേക്കാൾ മെച്ച മെച്ചപ്പെട്ടത് ശ്രേഷ്ഠമായത് അങ്ങ് മുമ്പിലുണ്ട് എന്നോർക്കുവാൻ നമുക്ക് സാധിക്കണം യുവചനം വളരെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തെ ആശങ്കകളകറ്റി പ്രതീക്ഷയുടെ തീരത്തേക്ക് ചേർക്കുന്നുണ്ട് മൂന്നാല് കാര്യങ്ങളാണ് അനേക കാര്യങ്ങൾ അടങ്ങുന്ന ഈ വധ ചുരുക്കമായിട്ട് എടുത്ത് ധ്യാനിക്കുവാൻ ആഗ്രഹിച്ചത് ഹാവ് ട്രഷേഴ്സ് ഇൻ ഗോഡ്സ് പ്ലഷേഴ്സ് ദൈവം സന്തോഷിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമുള്ളതിൽ നിങ്ങൾ നിക്ഷേപങ്ങളാകട്ടെ പോകുമ്പോൾ ഈ ഭൂമിയിലെ യാതൊന്നും നമ്മളെ അനുഗമിക്കാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ വിട്ടുകൊടുത്തവ നമ്മളെ അനുഗമിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ നീ ത്യാഗപൂർവ്വം നഷ്ടപ്പെടുത്തിയവ നിനക്ക് ഒരു വലിയ സമ്പാദ്യമായി സ്വർഗത്തിൽ തീരുമെന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ വെച്ച് വിട്ടുകൊടുക്കുവാനും നഷ്ടപ്പെടുത്തുവാനും ത്യാഗമാകുവാനും മടിക്കേണ്ട രണ്ട് അബാൻഡൻ യുവർ ചോയ്സസ് അൺറിലേറ്റഡ് ടു ലൈഫ് ജീവനുമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ ജീവിത സൗകര്യങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ചില തിരഞ്ഞെടുപ്പുകളും ചില സമ്പാദ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിനക്കുണ്ട് അതിനെ വിട്ടുകളയ മടി കൂടാതെ കാരണം ജീവനുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾ മുമ്പിലുണ്ട് ജീവനുമായിട്ട് ബന്ധപ്പെട്ട അനേക കാര്യങ്ങളെ നിനക്കിനി കാണാനും അറിയാനുമുണ്ട് മുന്നേറാൻ ഈ വിട്ടുകൊടുക്കൽ നഷ്ടപ്പെടുത്തൽ ആവശ്യമാണ് എന്ത് ഏത് എന്നുള്ള ചോദ്യമല്ല പിന്നെയോ എങ്ങനെയെന്നുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിലവാരം വർദ്ധിപ്പിക്കും കൃഷി ജീവിതത്തെ മേന്മയുള്ളതാക്കും എങ്ങനെയെന്നുള്ള ചിന്ത നമ്മുടെ ബന്ധങ്ങളെ അല്പം കൂടെ ആർദ്രതയുള്ളതാക്കി മാറ്റും എങ്ങനെയെന്നുള്ള ചോദ്യം ജീവിതത്തെ അല്പം കൂടെ ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റും എന്ത് ഏത് എന്നുള്ള ചിന്ത കുറച്ചുകൂടെ ആർജിക്കാൻ മാത്രമേ പ്രേരിപ്പിക്കുകയുള്ളൂ എങ്ങനെയെന്നുള്ള ചിന്തയോ എങ്ങനെ ലഭ്യമായതിനെ അർത്ഥത്തായി ചെലവഴിക്കാം എന്ന് നമ്മളെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും സഹായിക്കുന്നു എങ്ങനെയെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ സജീവമാകട്ടെ മൂന്ന് എൻട്രസ്റ്റ് യുവർ എസ്റ്റീംഡ് ലൈഫ് ടു ദ എസ്റ്റീംഡ് മാസ്റ്റർ വിലപ്പെട്ട നാഥന് നിൻ്റെ വിലപ്പെട്ടത് ഏർപ്പിക്കുക നിനക്കൊരു അബദ്ധം പറ്റിയായിരുന്നു നമുക്കൊരു തെറ്റ് പറ്റിയായിരുന്നു നാം വിലപ്പെട്ടത് ഈ ലോകത്തിൻ്റെ വിലയില്ലാത്തവയ്ക്ക് പിന്നിൽ ഏറെ ചിലവഴിച്ചു ഇനി നിൻ്റെ വിലപ്പെട്ടതിനെ നിനാഥൻ പരമേൽപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം അങ്ങനെയെങ്കിൽ നിനക്ക് ക്രിസ്തു യേശുവിൽ പറക്കാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ നിനക്ക് ഉത്കണ്ഠയും ആകുലതയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കൃപയിൽ പറക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നിനക്ക് ഈ ഭൂമിയിലെ ഭയത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ പറക്കാൻ സാധിക്കും ആ സ്വാതന്ത്ര്യം നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു അത് ആർജരിക്കുവാൻ നമുക്ക് സാധിക്കണം അവസാനമായിട്ട് ഓർപ്പിച്ചു എൻഷുവർ ദാറ്റ് വി ഹാവ് ആൻ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടെന്ന് ഒരു മുന്നേറ്റമുണ്ടെന്ന് ഇത് ഒരു തീർത്ഥാടന യാത്രയാണെന്ന് തീർത്ഥയാത്രയാണെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ കാണുന്ന കൊച്ചു കാഴ്ചകളെ കണ്ട് ഇതാണെന്ന് നല്ലതെന്ന് ചിന്തിക്കരുത് കാക്കകളെ പോലെ അവ ദൂരേക്ക് പോകുന്നില്ല അവ പരിസരത്ത് ചുറ്റിക്കിറങ്ങുന്നു ചുറ്റിക്കിറങ്ങാനായിട്ടുള്ളവരല്ല പിന്നെയും വിദൂരത്തുള്ള പ്രതീക്ഷ നൽകുന്ന വലിയ കാര്യങ്ങളെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ചക്രവാളങ്ങളെ ഭേദിച്ച് യാത്രയാകുവാൻ നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ കൃപ ദൈവമായ കർത്താവ് നൽകട്ടെ ഈ വചനത്തിലൂടെ അതിന് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ശക്തി ലഭിക്കട്ടെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം കൃപയുള്ള ദൈവമായ കർത്താവേ തിരുസന്നിധിയിൽ കൂടി വന്ന ഞങ്ങളോട് നി കൃപ കാണിച്ചല്ലോ നന്ദിയോട് സ്തോത്രം ഇതിൻ്റെ വചനം നൽകുന്ന ആശ്വാസം മാത്രമാകുന്നു ഈ നാളുകളിൽ ഞങ്ങൾക്ക് ബലമായും കോട്ടയായും നിൽക്കുന്നത് നിൻ്റെ വചനമല്ലാതെ കർത്താവ് പ്രതിസന്ധികൾക്ക് ഇതുവരെയും മറ്റൊരു മറുമരുന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഈ വചനത്തിലൂടെ ഞങ്ങളെ സമാധാനിപ്പിക്കണം ആശ്വസിപ്പിക്കണം ഞങ്ങളുടെ ജീവിത ക്രമങ്ങളിൽ ഏറെ പിഴവുകളുണ്ടായിരുന്നു എന്നാലോ നിൻ്റെ വചനം പഠിപ്പിച്ചത് മുന്നമേ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാത്തതുമായ വലിയ മർമ്മങ്ങളെ കാര്യമായി ശ്രദ്ധിപ്പാൻ ഗ്രഹിപ്പാൻ അതിനനുസരിച്ച് ജീവിതങ്ങളെ പുനഃക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിത സൗകര്യങ്ങളെക്കളപ്പുറമായിട്ട് ഞങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ കർത്താവേ ഞങ്ങൾ അല്പം കൂടെ സ്വതന്ത്രരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കർത്താവിൽ സ്വന്തരാകുവാൻ കൃപയിൽ സ്വന്തരാകുവാൻ വിശ്വാസത്തിൽ സ്വാതന്ത്ര്യത്തോടെ പറക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതം കർത്താവ് അനേക ചോദ്യങ്ങളുടെ മധിയെ കുഴഞ്ഞു കിടക്കുകയാണ് എന്നാൽ ലഭിച്ചതിനെ എങ്ങനെ അർത്ഥവത്താക്കാമെന്നുള്ള വലിയ ചിന്തയും ചോദ്യവും ഞങ്ങളെ ഭരിക്കണമേ ഒരു മുന്നേറ്റമാക്കി ഞങ്ങളുടെ ജീവിതം തീർക്കണമേ ചുറ്റിത്തിരിയൽ കൊണ്ട് ഞങ്ങളൊന്നും സമ്പാദിച്ചില്ല ചുറ്റിത്തിരിൽ കൊണ്ട് ഞങ്ങളെങ്ങും എത്തിയിട്ടില്ല ഇനിയൊരു മുന്നേറ്റം സാധ്യമാക്കണം ഞങ്ങൾ നേടിയതോ ഞങ്ങൾ ആരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ശാശ്വതമെന്ന് തിരിച്ചറിവ് തരണമേ ഞങ്ങൾ കാണാത്തത് അങ്ങ് ദൂരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തോടു കൂടെ കഥാവെ അനുസ്യൂതം ഞങ്ങളുടെ വിശ്വാസയാത്ര മുന്നേറ്റമായി തീരുവാൻ സഹായിക്കണം തീർത്ഥാടന തീർത്ഥാടന സമൂഹമാക്കി ഞങ്ങൾ ഉറപ്പിക്കണമേ കൃപയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അനുഗ്രഹിച്ച് ദൃഢപ്പെടുത്തണമേ കുറവെല്ലാം ക്ഷമിക്കണമേ ക്രിസ്സുവേശ്വരപേക്ഷിക്കുന്നു ദയവുണ്ടായി കേൾക്കണമേം ആ മേൻ